Hello friends, welcome back to my channel. Appo kazhinja korchu videos ilayittu Ireland like varan aagrahikkunna nurses nu venditulla aptitude test inde korchu topics okke aanu nammal discuss cheyyundayathu. Appo kore peru choikkundayirunnu stations aayittu enna cheyyamonu angane namukku cheyanayittu sadikkilla kaarana YouTube il angane nammal cheyan paadilla adu illegal aanu. Adu njan kazhinja kore videos il paranjittundayirunnu ennalum veendum chodikkunnavarku venditaanu to. Pinne ennu parna korchu peru choikkarundu ee aptitude test inde coaching nu venditu povanda aavashyam undo nu. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ അത് എല്ലാവരുടെയും വ്യക്തിപരമായിട്ടുള്ളൊരു തീരുമാനമായിരിക്കും. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ പോവുകയാണെങ്കിൽ നല്ല കാര്യമാണ്. കാരണം ഇപ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങൾ സ്റ്റേഷൻസൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. ഞാൻ 2017 എക്സാം എഴുതിയത്, ഇപ്പോൾ അത് കഴിഞ്ഞ് 2020 ആയി, ഒരുപാട് അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ടാവും. അതേസമയം ഇങ്ങനത്തെ കോച്ചിങ് സെൻറ്റേഴ്സൊക്കെ ആണെങ്കിൽ അവർക്ക് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി നല്ല ബെറ്റർ ഐഡിയ കിട്ടും, അതുപോലെ നിങ്ങളൊന്നും കൂടെ ഒന്ന് കോൺഫിഡൻ്റ് ആവും. അപ്പോൾ അങ്ങനെ കോച്ചിങ്ങിന് പോവുകയാണെങ്കിൽ നല്ല കാര്യമായിരിക്കും എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒപ്പീനിയൻ. പക്ഷേ എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം അതിന് പോകാനായിട്ട് നോക്കുക. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് IV മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ IV കാനലേഷൻ, ഈ രണ്ട് മെയിൻ ടോപ്പിക്സിൽ നമ്മൾ കണ്ടുവരുന്ന രണ്ട് ടേംസ് ആണ്. ഒന്നാമത്തെയാണ് സ്ക്രബ് ദി ഹബ്, രണ്ടാമത്തതാണ് VIP സ്കോർ. VIP സ്കോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷ്വൽ ഇൻഫ്യൂഷൻ ഫ്ലബൈറ്റി സ്കോർ ആണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. എക്സാമിന് മാത്രമല്ല നിങ്ങൾ വീണ്ടും അതിനുശേഷം ജോലി ചെയ്യാനൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണെങ്കിലും ഇത് ആവശ്യമായിട്ട് വരും. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് സ്ക്രബ് ദി ഹബ് എന്ന് വെച്ചാൽ എന്താണെന്ന് കാണാം. ഇനി എന്താണ് ഈ ഹബ്ബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് IV കാനലയുടെ എൻഡിലായിട്ട് നമ്മളൊരു കണക്ടർ അറ്റാച്ച് ചെയ്യില്ലേ, അതായത് ഇറ്റ്സ് എ നീഡിൽലെസ് കണക്ടർ, അതല്ലെങ്കിൽ ഒരു പോർട്ടാണ്. ഈ പറയുന്ന ഹബ്ബിനെ നമ്മൾ ഓൾവേസ് ഡിസ്ഇൻഫെക്റ്റ് ചെയ്തിട്ട് മാത്രമാണ് IV ഫ്ലൂയിഡ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതും IV മെഡിക്കേഷൻ കൊടുക്കുന്നതും. അതുപോലെ തന്നെ എന്തെങ്കിലും ബ്ലഡ് സാമ്പിൾസൊക്കെ വലിച്ചെടുക്കണമെങ്കിൽ അത് ചെയ്യുന്നതിന് മുമ്പ് ഈ പറഞ്ഞ സ്ക്രബ് ദി ഹബ്ബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളൊരു ഫ്ലഷ് ആണ് കൊടുക്കുന്നതെങ്കിൽ പോലും ആ ഫ്ലഷ് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ പറയുന്ന ഹബ്ബ് നിങ്ങൾ നന്നായിട്ട് ഡിസ്ഇൻഫെക്റ്റും ചെയ്തിരിക്കണം. അതായത് ഈ കാനലിൻ്റെ എൻഡ്, അതായത് ഈ ഒരു നീഡിൽലെസ് കണക്ടർ അല്ലെങ്കിൽ പോർട്ട് എന്ന് പറയുന്നത് എപ്പോഴും സ്റ്റെറൈലായിട്ടാണ് നമ്മളതിനെ ആക്സസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് അയർലൻഡിൽ പൊതുവേ ഈ പറയുന്ന ഹബ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു സംഭവമാണ്, ഇതായിരിക്കും എപ്പോഴും ഈ പറയുന്ന കാനലിൻ്റെ എൻഡിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. അപ്പം ഇതിനിവിടെ ബങ്ക് എന്നാണ് പറയുന്നത്. അപ്പം ഇതാണ് നമ്മളിവിടുത്തെ ഹബ്ബായിട്ട് കൺസിഡർ ചെയ്യുക. ആൻഡ് ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് 2% ക്ലോർഹെക്സിഡിൻ 70% ആൽക്കഹോൾ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലൊരു ഷീറ്റ് കിട്ടും, ആൽക്കഹോളിൻ്റെ ഒരു സ്വാബാണ് കിട്ടുക. ഈ സംഭവം യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ പറയുന്ന സ്ക്രബ് ദ ഹബ് എന്ന് പറയുന്ന കാര്യം ചെയ്യാനായിട്ട്. ഇനി പ്രൊസീജിയർ വൈസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതെങ്ങനെ ചെയ്യണമെന്ന് ഈ വീഡിയോയിൽ ഞാനിപ്പം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഇനി മെയിനായിട്ടും ഈ പറയുന്ന സ്ക്രബ് ദി ഹബ് എന്നുള്ള ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് US അതായത് കത്തീഡ്രൽ അസോസിയേറ്റഡ് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ക്രബ് ദി ഹബ് എന്ന് പറയുന്ന ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പോൾ ICU വർക്ക് ചെയ്തിട്ടുള്ള നഴ്സസിനാണെങ്കിൽ അറിയാം, നമ്മളെപ്പോഴും സെൻട്രൽ ലൈനിൽ നിന്ന് എന്തെങ്കിലും ബ്ലഡ് എടുക്കുന്നതിന് മുമ്പാണെങ്കിലും ഇഞ്ചെക്ഷൻസ് കൊടുക്കുന്നതിന് മുമ്പാണെങ്കിലും അതിൻ്റെ ഈ എൻഡിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല, അത് നമ്മൾ ക്ലീൻ ചെയ്യാറുണ്ട്, ഡിസ്ഇൻഫെക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും. പക്ഷേ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണുന്നു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് സ്ക്രബ് ദി ഹബിലേക്ക് കടക്കാം. ഇനി സ്ക്രബ് ദ ഹബ് വെൻ, എപ്പോഴാണ് ഇത് ചെയ്യേണ്ടത്? ബിഫോർ ഇൻസെർട്ടിങ് എ സിറിഞ്ച് ഓർ IV ഗിവിംഗ് സെറ്റ് ഇൻ ടു എ ഹബ്, അപ്പോഴാണ് നമ്മൾ സ്ക്രബ് ദ ഹബ് ചെയ്യേണ്ടത്. ഇനി ഹൗ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2% ആൽക്കഹോളിക് ക്ലോറോക്സിഡിൻ യൂസ് ചെയ്തിട്ട് നമ്മൾ വൈപ്പ് ചെയ്യുകയാണ് ചെയ്യുക. അത് 15 സെക്കൻഡ് നേരത്തേക്കാണ് ചെയ്യേണ്ടത്. അതിനുശേഷം അത് ഡ്രൈ ചെയ്യാനായിട്ട് അലോവ് ചെയ്യുക. അടുത്താണ് വൈ, എന്തിനാണ് നമ്മൾ സ്ക്രബ് ദ ഹബ് ചെയ്യുന്നത്? പ്രധാനമായിട്ടും ഈ ഹബ്ബിൻ്റെ ഔട്ടർ സർഫേസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ സർഫേസ് എന്ന് പറയുന്നത് എപ്പോഴും കണ്ടാമിനേറ്റഡ് ആയിരിക്കും, കുറേ ബാക്ടീരിയാസ് അവിടെ ഉണ്ടായിരിക്കും. നമ്മൾ ഈ ഹബ്ബ് ഡിസ്ഇൻഫെക്റ്റ് ചെയ്യാതെ ഇഞ്ചെക്ഷൻസ് അഡ്മിനിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ബാക്ടീരിയനെ നമ്മൾ ബ്ലഡ് സ്ട്രീമിലേക്ക് പുഷ് ചെയ്യുകയും അത് ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻസിന് കാരണമാവുകയും ചെയ്യും. ഇനി ഇഫക്റ്റീവ് ഡിസ്ഇൻഫെക്ഷന് വേണ്ടിയിട്ട് 15 സെക്കൻഡ്സ് ഓഫ് സ്ക്രബിങ് ദ ഹബ്ബാണ് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ക്രബ് ദി ഹബ്ബ് കഴിഞ്ഞതിന് ശേഷം അത് കുറച്ച് നേരം ഡ്രൈ ആവാനായിട്ട് കൂടെ നമ്മൾ അലോവ് ചെയ്യണം. ഇനി അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഹൗ ഡു യു സ്ക്രബ് ദി ഹബ്. അഡിക്വേറ്റ് ആയിട്ട് നമ്മൾ ഈ സ്ക്രബ് ദി ഹബ് ചെയ്യാനായിട്ട് മെയിനായിട്ടാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഏജൻറ്റ് യു യൂസ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലോറോക്സിഡിൻ എന്ന് പറഞ്ഞല്ലോ അത്. അതുപോലെ തന്നെ അപ്രോപ്രിയേറ്റ് കോണ്ടാക്ട് ആൻഡ് ഡ്രൈയിങ് ടൈം, അതായത് ഫ്രിക്ഷൻ എത്ര നമ്മൾ കൊടുക്കണം, അതായത് നമ്മൾ ആ ഹബ്ബ് സ്ക്രബ് ചെയ്യുമ്പോൾ ശരിക്കും അതിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് പറ്റണം. എക്സാമിനർ ശരിക്കും നോക്കും അങ്ങനൊരു ശബ്ദം അവിടെ വന്നിട്ടുണ്ടോ. അപ്പോൾ മാക്സിമം ഫ്രിക്ഷൻ അപ്ലൈ ചെയ്തിട്ട് വേണം നിങ്ങൾ സ്ക്രബ് ദി ഹബ് ചെയ്യാനായിട്ട്.
ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് പെർഫോം ഹാൻഡ് ഹൈജീൻ ആണ്. അതിനുശേഷം ഒരു ക്ലീൻ അല്ലെങ്കിൽ സ്റ്റെറൽ ഗ്ലൗസ് നമ്മൾ വിയർ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു സ്ക്രബിംഗ് ഡിവൈസ് ചൂസ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതാണെങ്കിൽ 2% ക്ലോറോക്സിഡിൻ 70% ആൾക്കഹോളാണ്. അപ്പോൾ ഏതാണോ ഉള്ളത് അവൈലബിൾ ആയിട്ടുള്ളത് അത് എടുക്കുക. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് റബ് ഫോർ 10 to 15 seconds. അതായത് മാനുഫാക്ചറുടെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക. അവരിപ്പോൾ 10 to 15 seconds കൂടുതലായിട്ട് സ്ക്രബ് ചെയ്യാനാണ് പറയണമെങ്കിൽ അത് ഫോളോ ചെയ്യാം. അതല്ലാത്ത പക്ഷം നമ്മൾ 10 to 15 seconds ആണ് റബ്ബ് ചെയ്യേണ്ടത്. ഇനി ഈ പറയുന്നത് ഏകദേശം നമ്മളൊരു ഓറഞ്ച് എടുത്തിട്ട് ജ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്വീസ് ചെയ്യില്ലേ, ഒരു ട്വിസ്റ്റിംഗ് മോഷനിൽ, അതുപോലെയാണ് ഈ പറയുന്ന സ്ക്രബ് ദി ഹബ് ചെയ്യേണ്ടത്. ഇനി സ്ക്രബ് ദി ഹബ് ചെയ്യുമ്പോൾ ശരിക്കും ആ ഒരു ഫ്രിക്ഷൻ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, ആ ശബ്ദം നമുക്ക് എക്സാമിനർക്ക് കേൾക്കാനായിട്ട് സാധിക്കണം. അപ്പം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന സ്ക്രബ് ദി ഹബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതെന്ന് പറയുന്നതാണ് അലോ ദി ഹബ് ടു ഡ്രൈ. അതായത് നമ്മൾ ഈ ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം, സ്ക്രബിങ് കഴിഞ്ഞതിന് ശേഷം അവളെ ടച്ച് ചെയ്യരുത്, അതിനെ ഡ്രൈ ചെയ്യാനായിട്ട് അനുവദിക്കുക. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നതാണ് ആക്സസ് ദി സ്റ്റോപ്പ് കോക്ക് ഓർ ഇഞ്ചക്ഷൻ പോട്ട് ഓൺലി വിത്ത് സ്റ്റെറൈൽ ഡിവൈസസ്. ഇനി അടുത്തെന്ന് പറയുന്നതാണ് ഇൻഫ്യൂസ് മെഡിക്കേഷൻസ് ഓർ ഡ്രോ ബ്ലഡ്. അതായത് നമ്മൾ സ്ക്രബ് ദി ഹബ് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് എന്താണോ ചെയ്യാനുള്ളത് ആ കാര്യം ചെയ്യുക. ഒന്നില്ലെങ്കിൽ ബ്ലഡ് എടുക്കാനായിരിക്കാം, അല്ലെങ്കിൽ മെഡിസിൻ കൊടുക്കാനായിരിക്കാം, അത് ചെയ്തേക്കുക. അതിനുശേഷം ഗ്ലൗസ് ഡിസ്കാർഡ് ചെയ്യുക, ഹാൻഡ് വാഷിംഗ് പെർഫോം ചെയ്യുക. അപ്പോൾ ഇത്രയാണ് സ്ക്രബ് ദി ഹബിൻ്റെ പ്രൊസീജിയേഴ്സ്. ഇനി അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് VIP സ്കോർ ആണ്, അഥവാ വിഷ്വൽ ഇൻഫ്യൂഷൻ ഫ്ലബൈറ്റി സ്കോർ. ഇതൊരു ടൂളായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. അതായത് ക്യാനൽ എപ്പോഴാണ് റിമൂവ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് അടുത്തൊരു ക്യാനൽ റിസൈറ്റ് ചെയ്യേണ്ടത്, ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടൂള് യൂസ് ചെയ്യുന്നത്. അതുമാത്രമല്ല ഫ്ലബൈറ്റീസിനെ എയർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ VIP സ്കോർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കാണാതെ തന്നെ ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം. ഈ IV മെഡിക്കേഷൻ്റെ സ്റ്റേഷനിൽ അവർ സ്കോർ ചോദിക്കും, എന്നോട് ചോദിച്ചായിരുന്നു. അതായത് ഇന്ന ഇന്ന കംപ്ലയിൻസ് ഒക്കെയാണുള്ളത്, ഇന്ന ഇതുപോലെയൊക്കെയാണ് ഈ പറയുന്ന IV കാൻഡേഷൻ സൈറ്റ് ഇരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ എത്ര ആയിരിക്കും VIP സ്കോർ, എന്തായിരിക്കും ഇൻ്റർവെൻഷൻ എന്നോട് ചോദിച്ചായിരുന്നു. അപ്പോൾ അത് കാണാണ്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ എന്താണ് ഈ പറയുന്ന VIP സ്കോർ എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ VIP സ്കോറിലെ ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് IV സൈറ്റ് ഹെൽത്തി ആയിട്ടാണ് ഉള്ളതെങ്കിൽ സ്കോർ 0 ആയിരിക്കും. അതായത് നോ സൈൻസ് ഓഫ് ഫ്ലബൈറ്റിസ് ആണ്. അതുപോലെ തന്നെ ക്യാനുൽ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതിയാവും. ഇനി അടുത്തതെന്ന് പറയുന്നത് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എവിഡൻ്റ് ആണെങ്കിൽ, അതായത് സ്ലൈറ്റ് പെയിൻ ഇൻ IV സൈറ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ റെഡ്നെസ് നിയർ IV സൈറ്റ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ സ്കോർ 1 ആയിരിക്കും. ദാറ്റ് മീൻസ് പോസിബിൾ ഫസ്റ്റ് സൈൻ ഓഫ് ഫ്ലബൈറ്റിസ് ആണ്. അപ്പോൾ അതിൻ്റെ ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നതും ക്യാനുൽ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തതെന്ന് പറയുന്നത് 2 ഓഫ് ദ ഫോളോയിങ് ആർ എവിഡൻറ്റ്, അതായത് താഴെ പറഞ്ഞ 3 എണ്ണത്തിൽ 2 എണ്ണം ഉണ്ടെങ്കിൽ, അതായത് പെയിൻ, എറിത്മ, സ്വെല്ലിംഗ്, അങ്ങനെയാണെങ്കിൽ സ്കോർ 2 ആയിരിക്കും. അത് കാണിക്കുന്നത് ഏർലി സ്റ്റേജ് ഓഫ് ഫ്ലബൈറ്റിസ് ആണ്. അങ്ങനെയാണെങ്കിൽ ക്യാനുള്ള റിസൈറ്റ് ചെയ്യാം. അടുത്തതെന്ന് പറയുന്നത് ഓൾ ഓഫ് ദ ഫോളോയിങ് സൈൻസ് ആർ എവിഡൻറ്റ്, അതായത് താഴെ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിൽ ഒന്നാമത്തെയാണ് പെയിൻ അലോങ് ദ പാത്ത് ഓഫ് ദി ക്യാനുള്ള, അടുത്തതാണ് എറിത്മ, മൂന്നാമത്തതാണ് ഇൻഡ്യൂറേഷൻ. ഈ 3 എണ്ണം ഉണ്ടെങ്കിൽ സ്കോർ 3 ആയിരിക്കും. മീഡിയം സ്റ്റേജ് ഓഫ് ഫ്ലബൈറ്റിസ് ആണ്. അങ്ങനെയുള്ള സ്റ്റേജിൽ നമ്മൾ ക്യാനുള്ള റിസൈറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് കൺസിഡർ ചെയ്യണം. അടുത്തതെന്ന് പറയുന്നത് ഓൾ ഓഫ് ദ ഫോളോയിങ് സൈൻസ് ആർ എവിഡൻറ്റ് ആൻഡ് എക്സ്റ്റെൻസീവ്, അതായത് പെയിൻ അലോങ് ദ പാത്ത് ഓഫ് ദി ക്യാനുള, എറിത്മ, ഇൻഡ്യൂറേഷൻ, പാൽപ്പബിൾ വീനസ് കോഡ്, അങ്ങനെയാണെങ്കിൽ സ്കോർ 4 ആയിരിക്കും. അത് അഡ്വാൻസ് സ്റ്റേജ് ഓഫ് ഫ്ലബൈറ്റിസ് ആണ്, അതല്ലെങ്കിൽ സ്റ്റാർട്ട് ഓഫ് ത്രോംബോ ഫ്ലബൈറ്റിസ് ആണ്. അങ്ങനെയുള്ള കാര്യത്തിൽ റീസൈറ്റ് ദ ക്യാനുള, അതുപോലെ തന്നെ കൺസിഡർ ട്രീറ്റ്മെൻറ്റ്. ഈ നേരത്തെന്ന് പറയുന്നത് ഓൾ ഓഫ് ദ ഫോളോയിങ് സൈൻസ് ആർ എവിഡൻറ്റ് ആൻഡ് എക്സ്റ്റെൻസീവ്, അതിൽ ഒന്നാമത്തെയാണ് പെയിൻ അലോങ് ദ പാത്ത് ഓഫ് ദി ക്യാനുള, എറിത്മ, ഇൻഡ്യൂറേഷൻ, പാൽപ്പബിൾ വീനസ് കോഡ് ആൻഡ് പൈറക്സിയ, അതായത് ഫീവർ സ്റ്റാർട്ട് ചെയ്യുകയാണ് പേഷ്യൻറ്റിന്. അങ്ങനെയാണെങ്കിൽ സ്കോർ 5 ആയിരിക്കും. അഡ്വാൻസ് സ്റ്റേജ് ഓഫ് ട്രോംബോഫ്ലബൈറ്റിസ് ആണത്. ഇനീഷ്യേറ്റ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഓൾസോ റീസെറ്റ് ദ ക്യാനുള. അപ്പോൾ ഇതാണ് വിഷ്വൽ ഇൻഫ്യൂഷൻ ഫ്ലബൈറ്റിസ് സ്കോർ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ബൈ ഹാർട്ട് ചെയ്യേണ്ടതുമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ.